ബി സി ഡി സി ഡി എൻ ഐക്ക് ശേഷം അടുത്തതായി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു മോഡൽ കൂടിയാണ് B20 സീരീസ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് വിവോയുടെ ഒക്ടോബർ 13 ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ മോഡലിനെ പറ്റിയാണ്. ബി സീരീസിൽ B90 ശേഷം അടുത്തതായി ലോഞ്ച് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് B20 സീരീസ്. നേരെ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വിവോയുടെ സക്സസ് ആയിട്ടുള്ള ഒരു സീരീസും കൂടിയാണ് വിവോ B സീരീസ്. ബി സീരീസിൽ പുതുതായി ഇറങ്ങുന്ന ഏറ്റവും നല്ല പ്രതീക്ഷയുള്ള ഒരു മോഡലും കൂടിയാണ് B20. നമുക്ക് നേരെ അതിന്റെ ഡിസൈൻ ഒന്ന് പരിശോധിക്കാം. നല്ലൊരു ഗ്ലോസി പ്രീമിയം ഡിസൈനോട് കൂടിയാണ് വിവോ ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുറകിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് B20 നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ തൊട്ടു താഴെയായിട്ട് വിവോയുടെ ഒരു ബ്രാൻഡിംഗ് കൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, AG മേരി ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വിവോ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഗ്ലോസി പ്രീമിയം ഡിസൈനോട് കൂടിയാണ് ഇതിന്റെ പുറകുവശം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു വാട്ടർ ടോപ്പ് ഡിസ്പ്ലേ ആയിട്ടാണ് B20 വിവോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മോഡലിന്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് പരിശോധിക്കാം. 44 MP ഫ്രണ്ട് ക്യാമറയാണ് വിവോ B20 കൊടുത്തിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഐ ഓട്ടോ ഫോക്കസ് എന്ന ടെക്നോളജിയിൽ കൂടിയാണ് വിവോ ഈ മോഡലിൽ ഫ്രണ്ട് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏത് വിവോ ഫോൺസിലായിക്കോട്ടെ, മാക്സിമം പോയാൽ 32 MP അല്ലെങ്കിൽ 16 MP, ആ ഒരു ഏരിയയിൽ മാത്രമേ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ. ഈ മോഡൽ നമുക്ക് വലിയൊരു മാറ്റം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. 44 MP ക്യാമറയാണ് ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അത് നല്ലൊരു ക്ലാരിറ്റിയോട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. അതുകൂടാതെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ AR സ്റ്റിക്കേഴ്സ്, മൾട്ടി സ്റ്റൈൽ പോർട്രേറ്റ്, സൂപ്പർ നൈറ്റ് സെൽഫി 2.0, 44 MP ഐ ഓട്ടോ ഫോക്കസ് സെൽഫിയും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ മോഡലിലെ അടുത്ത പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 7.38 ലൈറ്റ് വെയ്റ്റോട് കൂടിയാണ് ഈ മോഡൽ വിവോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൈ വെച്ച് യൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല ഹിങ് ആൻഡ് ഫീലും അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും ആയിട്ടാണ് വിവോ ഈ മോഡൽ പുറത്തെടുക്കുന്നത്. ഇത് തന്നെയായിരിക്കും ഈ മോഡലിലെ മറ്റൊരു പ്രത്യേകത എന്ന് വിവോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മോഡലിലെ റിയർ ക്യാമറ സെറ്റപ്പ് ഒന്ന് പരിശോധിക്കാം. ഒരു സ്ക്വയർ ബോക്സിന്റെ ഉള്ളിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് വിവോ ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു അത്രയ്ക്കും പ്രതീക്ഷ കൊടുത്തിട്ടുള്ള ഒരു മോഡലായിട്ടാണ് B സീരീസിൽ B20 പുറത്തെടുക്കുന്നത്. അപ്പോൾ ഒരു 64 MP ക്യാമറ കൊടുക്കുമെന്ന് ഒരു റൂമേഴ്സും കാര്യങ്ങളുമുണ്ട്. എന്തായാലും 64 MP തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ മോഡലിൽ പ്രത്യേകമായിട്ട് ഒരു ഫീച്ചർ കൂടി വരുന്നുണ്ടെന്ന് ചെറുതായിട്ടൊരു റൂമർ കേട്ടു, ശരിയാണോ എന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ വ്ലോഗേഴ്സിനും അതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും ഹെൽപ്പായിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ് ഇത്. LG വിങ് എന്ന മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഒരേ സമയം തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചിട്ട് നമ്മൾ നടക്കുന്ന വീഡിയോയും അതേപോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയും നമുക്ക് ഒരേ സമയം വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ഈ ഫോണിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ LG വിങ്ങിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ആ വീഡിയോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രധാനമായും 3 കളർ വേരിയന്റിലായിരിക്കും വിവോയുടെ ഈ മോഡൽ പുറത്തിറങ്ങുന്നത്. നമ്മൾ ഇതുവരെയും സംസാരിച്ചത് വിവോ പുറത്തുവിട്ടിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ ഗൂഗിളിലെ സൈറ്റുകളിലും ലീക്കായിട്ടുള്ള B20 വിശേഷങ്ങളെ പറ്റി ഒന്ന് പരിശോധിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമല്ല, അൺഒഫീഷ്യലായിട്ട് ലീക്കായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമാണ്. B20 സീരീസിൽ 2 മോഡലുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, വിവോ B20 B20 Pro. ഈ 2 മോഡലുകളാണ് വിവോ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് എന്നൊരു സൂചനയുണ്ട്.
അതിൽ V20 എന്ന മോഡലിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള ലോഞ്ചിങ് ഒക്ടോബർ 13 V20 പ്രോയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വിവോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമുക്കെന്തായാലും നേരെ അൺഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. നമ്മളാദ്യം നോക്കാൻ പോകുന്നത് V20യുടെ ലീക്കായിട്ടുള്ള അൺഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ആദ്യം നമുക്ക് ഡിസ്പ്ലേ സൈഡൊന്ന് നോക്കാം. 6.44 MOLED ഡിസ്പ്ലേയോടുകൂടിയാണ് V20 പുറത്തിറങ്ങുന്നത് എന്നാണ് റൂമർ വന്നിട്ടുള്ളത്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ വരുന്നത് 1080x2400 റെസൊല്യൂഷനാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കപ്പാസിറ്റി. ഇതിൻ്റെ സ്ക്രീൻ റേഷ്യ വരുന്നത് 20:9 ആണ്. 409 PPI കൂടിയാണ് വിവോ ഈ മോഡൽ പുറത്തിറക്കുന്നു എന്നാണ് അൺലീക്കായിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുള്ള പോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റോട് കൂടിയാണ് ഈ മോഡൽ പുറത്തേക്ക് വരുന്നത് എന്നും റൂമറിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ സൈഡ് ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ്. 64 MP വൈഡ് ആംഗിൾ ലെൻസും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP ഡെപ്ത് സെൻസറുമായിട്ടാണ് ഈ മോഡൽ വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. 64 MP വൈഡ് ആംഗിളിൻ്റെ അപ്രച്ചർ വരുന്നത് 1.9 ആണ്. 8 MP അൾട്രാ വൈഡ് ആംഗിളിൻ്റെ അപ്രച്ചർ വരുന്നത് 2.2 ആണ്. ഡെപ്ത് സെൻസറിൻ്റെ 2 MP അപ്രച്ചർ വരുന്നത് 2.4 ആണ്. അതിനോടൊപ്പം തന്നെ HDR ക്യാമറയും ഡുവൽ ടോൺ ഫ്ലാഷും വിവോ കൊടുത്തിരിക്കുന്നു. അതും ഒഫീഷ്യലായിട്ട് നമുക്ക് സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും. 4K 1080p 13 FPS നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. പിന്നെ വേറൊരു പ്രത്യേകത, ഇലക്ട്രോ ഇമേജ് സ്റ്റെബിലിറ്റിയിലായിരിക്കും ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റപ്പ് ഒന്ന് പരിശോധിക്കാം. 44 MP ക്യാമറയുമായിട്ടാണ് V20 പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ അപ്രച്ചർ വാല്യൂ വരുന്നത് 2.0 ആണ്. ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് 4K 1080p 13 FPS നമുക്ക് വീഡിയോസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ റിയർ ക്യാമറ സൈഡിൽ കണ്ടതുപോലെ തന്നെ ഗൈപ്രോ EIS എന്ന ടെക്നോളജിയാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മോഡലിൻ്റെ പ്രോസസർ സൈഡ് ഒന്ന് പരിശോധിക്കാം. Android 11 ബേസ് ചെയ്തിട്ടാണ് ഈ മോഡൽ പ്രവർത്തിക്കുന്നത്. വിവോയുടെ സ്വന്തം OS ആയ FunTouch 11 ആണ് ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ഒക്ടോകർ കോൾകം സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറാണ് ഈ മോഡലിൽ വിവോ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അഡ്രണ വരുന്നത് 618 ആണ്. ആൻഡ്രോയിഡ് തന്നെ പുതിയ പതിപ്പായ Android 11 തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫൺടച്ച് OS പുതിയൊരു ഫീച്ചറായ പുതിയൊരു പതിപ്പായ 11 തന്നെയാണ് ഈ മോഡലിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊന്നും ഇതുവരെ ലീക്കായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും വന്നിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇതുവരെ അറിയാൻ സാധിച്ചത് 8GB 128 എന്ന ഒറ്റ പതിപ്പോടുകൂടിയായിരിക്കും V20 എന്ന മോഡൽ മാർക്കറ്റിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ വരുന്നത് 5.10 ആണ്. ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ആയിട്ടായിരിക്കും V20 മാർക്കറ്റിലേക്ക് എത്തുന്നത്. 4000 mAh ബാറ്ററി ബാക്കപ്പും അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് C-ടൈപ്പിൻ്റെ കേബിളും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായും വിവോ പുറത്തുവിട്ടിട്ടുള്ള ഒഫീഷ്യൽ ഡീറ്റെയിൽസിൽ പറഞ്ഞത് പോലെ തന്നെ 3 കളർ വേരിയൻ്റിലായിരിക്കും V20 മാർക്കറ്റിലേക്ക് എത്തുക. നമുക്ക് ആ കളർ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. സൺസെറ്റ് മെലഡി, മിഡ് നൈറ്റ് ജാസ്, മൂൺലൈറ്റ് സൊനാറ്റ എന്നീ 3 കളർ വേരിയൻ്റിലായിരിക്കും V20 മാർക്കറ്റിലേക്ക് എത്തുന്നത്. V20 എന്ന മോഡലുകളിലും V20 Pro എന്ന മോഡലുകളിലും 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസസ്സറാണ് വിവോ കൊടുത്തിരിക്കുന്നത്. അത് ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാവിയിൽ 5G വരികയാണെങ്കിൽ നമുക്ക് 5G യൂസ് ചെയ്യാൻ സാധിക്കും. വിവോയുടെ V20 സീരീസിൽ വരുന്ന 2 മോഡലാണ്. ഒന്ന് V20 എന്ന സീരീസും V20 Pro എന്ന സീരീസും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് V20 Pro സീരീസിൻ്റെ ലീക്കായിട്ടുള്ള സ്പെസിഫിക്കേഷനാണ്. ഡിസൈനിൽ പൊതുവെ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാൻ സാധിക്കും. പണ്ടത്തെ ഡിസൈനിലുള്ള ഒരു നോച്ച് ഡിസ്പ്ലേയുമായിട്ടാണ് V20 Pro വിവോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുള്ളത് ഡുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ്. 44 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും 7 മെഗാ പിക്സലിൻ്റെ മറ്റൊരു ക്യാമറയുമായിട്ടാണ് V20 പ്രോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 44 മെഗാ പിക്സലിൻ്റെ അപ്രേച്ചർ വായി വരുന്നത് 2.0 ആണ്. 8 മെഗാ പിക്സലിൻ്റെ അപ്രേച്ചർ വായി വരുന്നത് 2.2 ആണ്. ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. രണ്ട് മോഡലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ട്രിപ്പിൾ ക്യാമറ അത് രണ്ടും സെയിമാണ്. അതേപോലെ തന്നെ സ്ക്രീൻ സൈസ് സെയിമാണ്, റെസൊല്യൂഷൻ സെയിമാണ്, PPI സെയിമാണ്, ക്യാമറ സെയിമാണ്. പിന്നെ മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വേരിയൻറ്റ് സെയിമാണ്. LGP 128 എന്ന മോഡൽ തന്നെയാണ് രണ്ട് വേരിയൻറ്റും ഇറങ്ങുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പ് സെയിമാണ്. അതേപോലെ തന്നെ 3 കളർ വേരിയൻറ്റിലാണ് ഈ മോഡൽ പുറത്തിറങ്ങുന്നത്, അതും സെയിമാണ്. പിന്നെ പ്രധാനമായിട്ടും മാറ്റം തോന്നിയിട്ടുള്ളത് ഫ്രണ്ട് ക്യാമറ സെറ്റപ്പാണ്. വിവോ V20 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 11 ആണ് വന്നിരിക്കുന്നത്. അത് നേരെ V20 പ്രോയിലേക്ക് മാറുമ്പോൾ ആൻഡ്രോയിഡ് 10 ആ ഫോൺ പ്രവർത്തിക്കുന്നത്. വിവോ V20 വരുമ്പോൾ കോൾകം സ്നാപ്ഡ്രാഗൺ 720G ആണ് കൊടുത്തിരിക്കുന്നത്. V20 പ്രോയിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 765G ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്ന മാറ്റം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വെയ്റ്റ് ആണ്. V20 വരുന്നത് 171 ഗ്രാമും V20 Pro വരുന്നത് 170 ഗ്രാമും. പിന്നെ V20 വരുന്നത് ഡെഡിക്കേറ്റഡ് സ്ലോട്ട് ആയിട്ടാണ്. V20 Pro മാറുമ്പോൾ അത് ഒരു ഹൈബ്രിഡ് സ്ലോട്ട് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ പ്രധാനമായും മാറ്റങ്ങളൊന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ V20 നോക്കുമ്പോൾ അതൊരു വാട്ടർ ഡോപ്പ് ഡിസ്പ്ലേ ആണ്. V20 Pro നോക്കുമ്പോൾ അതൊരു നോച്ച് ഡിസ്പ്ലേ ആണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം സംസാരിച്ചത് V20 ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സംസാരിച്ചത് V20 എക്സ്പെക്റ്റേഷൻ, അതായത് സോഷ്യൽ മീഡിയകളിലും ഗൂഗിളിൻ്റെ സൈറ്റുകളിലും ലീക്കായിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ സംസാരിച്ചത് V20 Pro നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ്. ഇതിൽ ഒഫീഷ്യലായിട്ടുള്ള കൺഫേം വന്നിട്ടുള്ളത് V20 സീരീസിൽ V20 എന്ന മോഡലാണ് October 13 ലോഞ്ച് ചെയ്യുന്നത്. V20 Pro ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വിവോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് V20 സീരീസിലുള്ള V20 എന്ന മോഡലാണ്. അതിൻ്റെ ലോഞ്ചിങ് വരുന്നത് October 13. ഇത് വിവോ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത ഡീറ്റെയിൽസ് ആണ്. V20 Pro പറ്റി വിവോ ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും നമുക്ക് ലോഞ്ചിങ് വരെ കാത്തിരിക്കാം. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടിയിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടെക് അപ്ഡേഷനുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും